ഈ കഴിഞ്ഞ ദിവസം കുഞ്ചാക്കോ ബോബൻ, ജോജു ജോർജ്, വിനായകൻ തുടങ്ങിയ ഒരു മലയാള സിനിമയിലെ തന്നെ ഒരു മുഖ്യ താരനിര അണിനിരക്കുന്ന പട എന്നൊരു മൂവിയുടെ ട്രെയിലർ റിലീസ് ചെയ്യുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പട എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു റിയൽ ലൈഫ് സ്റ്റോറി തന്നെ അന്വേഷിച്ച് അത് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന ഒരു ഫിലിമാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പട എന്ന ഫിലിമിന് പുറകിലുള്ള ആ ഒരു റിയൽ ലൈഫ് സ്റ്റോറി എന്താണെന്നാണ്. ഹേ, ഹലോ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് ബീറ്റ്സ് ഓഫ് ലൈഫ്. പുതിയൊരു വീഡിയോയിലേക്കും മറ്റൊരു വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. October 4 പാലക്കാട് കലക്ടറേറ്റിലേക്ക് പോലീസ് വണ്ടികളെ ഇടിച്ചു കയറി പോവുകയാണ്. ഈ ഒരു പോലീസുകാരൊക്കെ തിടുക്കം കൂട്ടിട്ട് കലക്ടർ ഓഫീസിന്റെ കലക്ടർ റൂം വളയുകയാണ്. എല്ലാവരും അതിശയിച്ച് നോക്കുകയാണ്, എല്ലാവരും വെപ്രളപ്പെട്ട് നോക്കുകയാണ്. പക്ഷേ അധിക നേരം ആ ഒരു ആശങ്ക അല്ലെങ്കിൽ ആ ഒരു അതിശയം നിലനിന്നില്ല. കാരണം ആ ഒരു ന്യൂസ് ലീക്കാവുകയാണ്. പാലക്കാട് ഡിസ്ട്രിക്ട് കലക്ടർ WR Reddy ഒരു കൂട്ടം ആൾക്കാർ കൂടിയിട്ട് തടവിലാക്കിയിരിക്കുകയാണ്. ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷൻ പാലക്കാട് നിലവിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു കലക്ടറെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നവരുടെ കയ്യിൽ തോക്കുകളും ബോംബുകളും സ്ഫോടന വസ്തുക്കളൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തുകയാണ്. ഓക്കെ, സോ എല്ലാവരും ഭയങ്കര ഭീതിയിലാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതില് ഈ ഒരു കാര്യത്തിന് പ്രകോപനമായത് നയാ മന്ത്രിസഭ പാസാക്കിയിട്ടുള്ള പുതിയൊരു നിയമമാണ്. അതായത് ആദിവാസി ജനതയുടെ കയ്യിൽ നിന്ന് കയ്യേറ്റം ചെയ്തിട്ടുള്ള ഭൂമിക്ക് പകരമായിട്ട് ആ ഒരു വ്യവസ്ഥയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ ഭൂമി ഗവൺമെന്റ് അനുവദിച്ച് നൽകുമെന്നതായിരുന്നു പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്താണെന്ന് വെച്ചാല് ആദിവാസി ജനതയുടെ അടുത്ത് നിന്ന് കയ്യേറ്റം ചെയ്തിട്ടുള്ള ഭൂമി അവർക്ക് തന്നെ തിരിച്ചു നൽകുമെന്നതായിരുന്നു. അതിന് പകരം ഇപ്പോഴ് ആ ഭൂമി തിരിച്ചു നൽകില്ല, പുതിയ ഭൂമി ഗവൺമെന്റ് തന്നെ കണ്ടെത്തി നൽകുമെന്നതായിരുന്നു ഈ ഒരു പുതിയ നിയമത്തിൽ ഉണ്ടായിട്ടുള്ള ഭേദഗതികള്. ഈ ഒരു കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് 1975 ആദിവാസികളുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭൂമി തിരിച്ചു പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് 1975 കേരള നിയമസഭയിൽ ഇത്തരത്തിലൊരു നിയമം പാസാക്കുന്നത്. ഓക്കെ, CPI നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു നിയമം എല്ലാവരും ഏകകണ്ഠേനയാണ് പാസാക്കിയിട്ടുണ്ടായത്. ഇങ്ങനെയൊരു നിയമം പാസാക്കിയെങ്കിലും ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീടുള്ള ശ്രമങ്ങൾ കേട്ടോ. ഏകദേശം 10 എടുത്തു ഈ ഒരു നിയമത്തിന്റെ ചട്ടങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിട്ട്. 1986 അതായത് ഏകദേശം 11 ശേഷമാണ് ഈ ഒരു നിയമം അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് അതിശയത്തോടെ നോക്കി കാണേണ്ടി വരുന്നു. അതായത് ഈ ഒരു നിയമം അനുസരിച്ചിട്ട് 1960 മുതൽ 1982 നടന്നിട്ടുള്ള എല്ലാ ഭൂ ഇടപാടുകളും റദ്ദാക്കുകയും ഈ ഒരു ഭൂമി അതിന്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് അതായത് ആദിവാസി ജനതയ്ക്ക് തിരിച്ചു നൽകുകയും ചെയ്യുമെന്നതാണ് ഈ ഒരു നിയമം പറയുന്നത്. ഓക്കെ, ഇതുകൂടാതെ 1982 മുതൽ ആദിവാസികളുടെ ഭൂമി ആദിവാസി ഇതര വിഭാഗങ്ങൾക്ക് നൽകുന്നത് തടയുകയും ചെയ്യുന്നു. ഈ ഒരു നിയമം അനുസരിച്ചിട്ട് അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള ഭൂമി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിരവധി പേരാണ് അപേക്ഷകൾ നൽകുന്നത്. എന്നാൽ 4000 അപേക്ഷകൾ മാത്രമാണ് സ്വീകരിക്കപ്പെടുന്നത്. റവന്യൂ ഡിവിഷണൽ ഓഫീസേഴ്സ് അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടും എല്ലാത്തരം നടപടികളും തീർത്തിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട നടപടികൾക്ക് ഒരു തരത്തിലുള്ള നീക്കുപോക്കും ഉണ്ടായിട്ടില്ല എന്നത് വളരെയധികം അപലപനീയമായിട്ടുള്ള കാര്യമായിരുന്നു. 1993 പൗരാവകാശ പ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ നല്ലതമ്പി തേര ഹൈക്കോർട്ടിൽ ഒരു കേസ് കൊടുക്കുകയാണ്. ഇതിന്റെ വിധിപ്രകാരം 1993 October 15 കോടതി ഉത്തരവിടുന്നത് ഇങ്ങനെയാണ്. അതായത് നിയമാനുസൃതമായിട്ട് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾക്ക് ആ ഭൂമി തിരിച്ചെടുത്ത് നൽകാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ഉത്തരവിടുകയാണ്. 1975 കൊണ്ടുവന്നിട്ടുള്ള നിയമം അതേപടി നടപ്പിലാക്കാൻ ആ മാസത്തെ സമയമാണ് ഹൈക്കോടതി അന്ന് ഗവൺമെന്റിന് നൽകുന്നത്. 1996 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് 1975 ഈ ഒരു നിയമം മറികടക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ലംഘിക്കുന്നു എന്ന് കാണിച്ചിട്ട് ഗവർണർ ഇതിനെ തടയുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഭരണം തിരിഞ്ഞു, ഇടതുമുന്നണി അധികാരത്തിലേവുകയാണ് ഈ കേരള മന്ത്രിസഭയിൽ ഈ ഒരു ഓർഡിനൻസ് പാസാക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ഇതിനുള്ള അനുമതി ഗവർണർ തടയുകയാണ് ഉണ്ടായത്. ഇടത് വലത് മുന്നണികള് ആദിവാസി ജനതയുടെ ഭൂമി സംരക്ഷിക്കാനുള്ള നിയമം റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം
ഏകകണ്ഠേന മുന്നോട്ട് വെക്കുകയാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. ആദിവാസി ഭൂമി കൈയായിട്ടുള്ളവരുടെ സംഘടിത പ്രതിരോധത്തെ തടുക്കാൻ വേണ്ടിയിട്ട്, മറികടക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് കാട്ടി 1975 ഈ ഒരു നിയമം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കാട്ടി ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കുകയാണ്. എന്നാൽ 1996 സെപ്റ്റംബർ 30 ഈ ഒരു ഭൂമി ഒഴിപ്പിച്ചിട്ട് നിയമം നടപ്പിലാക്കണം, ഭൂമി തിരിച്ച് ആദിവാസി ജനവിഭാഗത്തിന് തിരിച്ചു നൽകണം, തിരിച്ചേൽപ്പിക്കണം എന്നൊരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുകയാണ്. ഇതൊരു ഉത്തരവ് മാത്രമല്ല, ഒരു താക്കീത് കൂടിയായിരുന്നു കേട്ടോ. ഇതിനുശേഷം കോടതി ഇലക്ഷൻ തടയാൻ വേണ്ടിയിട്ട് കേരള ഷെഡ്യൂൾ ട്രൈബ് ആക്ട് പാസ്സാക്കുകയാണ്. പക്ഷെ ഈ ഒരു ആക്ട് പാസ്സാക്കിയത് കൂനിന്മേൽ കുരു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഈ ഒരു ആക്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്, കയ്യേറ്റക്കാര് കൈവശം വെച്ചിരിക്കുന്ന ആദിവാസി ഭൂമിക്ക് 5 ഏക്കർ വരെ സാധ്യത നൽകിക്കൊണ്ട് 5 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുത്ത് ആദിവാസി ജനതയ്ക്ക് നൽകാനും, 5 ഏക്കറിൽ കുറവാണെങ്കിൽ ആ ഒരു ഭൂമി ഗവൺമെന്റ് തന്നെ മറ്റൊരിടത്ത് ആദിവാസി ജനതയ്ക്ക് നൽകുമെന്ന കാര്യമാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. അതുകൂടാതെ തന്നെ 1975 കൊണ്ടുവന്നിട്ടുള്ള നിയമം റദ്ദാക്കാനും ഈ ഒരു 1996 കൊണ്ടുവന്നിട്ടുള്ള ഷെഡ്യൂൾ ട്രൈബ് ആക്ടിൽ പറയുന്നുണ്ട്, കേരള ഷെഡ്യൂൾ ട്രൈബ് ആക്ടിൽ പറയുന്നുണ്ട്. ഈ ഒരു നിയമം ഇടത് വലത് പാർട്ടികൾ ഏകകണ്ഠേനയാണ് പാസാക്കിയത്. നിങ്ങൾ ആലോചിക്കണം, 1975 കൊണ്ടുവന്നിട്ടുള്ള ആദിവാസി ഭൂസംരക്ഷണ നിയമവും ഇവര് ഇരുപക്ഷവും ഇടതും വലതും ഏകകണ്ഠേനയാണ് പാസാക്കിയത്. അതേ നിയമത്തെ മറികടക്കാനും ഇടത് വലത് പക്ഷങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് നിയമസഭയില് സംസാരിച്ചിട്ടുള്ളത്, വോട്ട് നൽകിയിട്ടുള്ളത്. ഈ ഒരു നിയമത്തെ ആകെ KR ഗൗരി മാത്രമാണ് മന്ത്രിസഭയിൽ എതിർത്തിട്ടുള്ളത്. അന്ന് വരെ ഉണ്ടായിട്ടുള്ളതിലെ ഏറ്റവും മതപ്പതിച്ചിട്ടുള്ള ഒരു നിയമമായിട്ടാണ് ഇതിനെ അവര് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പല പല രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ നടക്കുകയാണ്. ഇത് വളരെയധികം പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയാണ്. കണ്ണൂരിലടക്കം പല പല പട്ടിണി മരണങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ആൾക്കാരുടെ ഉള്ളിൽ ഒരുപാട് പ്രതിഷേധങ്ങള്, ആദിവാസി വിഭാഗങ്ങളും സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തവരും ദളിതരും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് എത്തുകയാണ്. ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം പാലക്കാട് നടക്കുന്നത്. പാലക്കാട് കലക്ടറെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു ഹോസ്റ്റൽ സിറ്റുവേഷൻ അവിടെ ഒരുക്കുന്നത് ഇതിന്റെ ഒക്കെ ഒരു പ്രതിഫലനമായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് ഇവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വോയിസ് ആരും തന്നെ കേൾക്കാനില്ലാത്ത സമയത്ത് അവര് തന്നെ മുന്നോട്ട് വരികയാണ്, വീണ്ടും വീണ്ടും ഒച്ചത്തില് വീണ്ടും വീണ്ടും ശബ്ദത്തോടെ അത് കേൾപ്പിച്ചു നൽകാൻ വേണ്ടിയിട്ട്. അങ്ങനെ 4 അംഗ സംഘം പാലക്കാട് കലക്ടറെ തടവിലാക്കി വെക്കുകയാണ്. ഒരു ഹോസ്റ്റൽ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മധ്യസ്ഥ ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ ചർച്ചകൾ നീണ്ടു നീണ്ടു പോവുകയാണ്. ഏകദേശം 9 മണിക്കൂറോളം ഈ ഒരു കലക്ടറെ തടഞ്ഞു വെച്ചുകൊണ്ട് ഈ ഒരു 4 അംഗ സംഘം ഈ ഒരു കലക്ടറിന്റെ ഹോമിനുള്ളിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ആവശ്യങ്ങളൊക്കെ ഗവൺമെന്റ് അംഗീകരിക്കുമെന്ന ഒരേ ഒരു ഉറപ്പിന്റെ ബലത്തില് ഈ ഒരു കലക്ടറെ ഇവര് റിലീസ് ചെയ്യുകയാണ്, മോചിപ്പിക്കുകയാണ്. ഏകദേശം 9 മണിക്കോളം ഇത് നീണ്ടു നിന്നു. ഇതിനിടയിൽ കമാൻഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആൾക്കാർ ഒരുക്കുന്നുണ്ടായിരുന്നു, രാഷ്ട്രീയക്കാര്. അത് വളരെ കാര്യം. പക്ഷെ കലക്ടറിന്റെ ജീവന് ഇവിടെ മുൻഗണന കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം അയ്യങ്കാളിപ്പട ചെയ്തത് അവരുടെ പ്രശ്നങ്ങള്, അവരുടെ ആവശ്യങ്ങള്, അവരുടെ ഒരുപാട് പ്രോബ്ലംസ് ആൾക്കാരുടെ മുമ്പില്, ജനതയുടെ മുമ്പില്, മാധ്യമത്തിന് മുമ്പില് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഈ 4 അംഗ സംഘത്തില് വരുന്നവരാണ് കലഹ ബാബു, വിളയോടി ശിവൻകുട്ടി, കാഞ്ഞങ്ങാട് രമേശൻ, അജയൻ മണ്ണൂര്. അങ്ങനെയൊരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ധാരണ പ്രകാരം ഇവരെ വിട്ടയക്കുകയാണ്, വെറുതെ വിട്ടയക്കുകയാണ്, കേസൊന്നും എടുത്തില്ല. പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേട്ടോ. ഇപ്പോഴും ഈ ഒരു നിയമ പോരാട്ടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദിവാസി ജനതയ്ക്ക് അവരുടെ ഭൂമി ഇനിയും മര്യാദക്ക് കിട്ടിയിട്ടില്ല. അവരിപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പട എന്നൊരു മൂവി ആ ഒരു സമ്പത്തെ ചിലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേക്കാം. പക്ഷേ ആ ഒരു നിയമത്തിന്റെ പിറകിലുള്ള പല രാഷ്ട്രീയപരമായിട്ടുള്ള കളികള് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ആ വീഡിയോക്ക് വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നതും. അതിൽ എന്തൊക്കെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ പറയാനുള്ളത്, എന്തൊക്കെ അന്വേഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഞാനും ക്യൂരിയസ് ആണ്. ആ മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നതുവരെ സൈനിങ് ഓഫ്, വാച്ചിങ് ക്രാച്ച്, ബൈ.
നിങ്ങൾ നിങ്ങളുടെ ഭരണഘടനയോടും നിയമവ്യവസ്ഥയോടും നീതി പുലർത്തണം. അതിൽ കൊട്ടിഘോഷിക്കുന്ന ആദിവാസി ക്ഷേമം സംരക്ഷണം മർദ്ദിതരുടെ പോരാളിയായ അയ്യങ്കാളുടെ പേരിലാണ് സംഘടന വിവരിച്ചിരിക്കുന്നത്. ജീവിതത്തിലും മാനസിക മറ്റുള്ള ഏൽപ്പിക്കാതെ തന്നെയാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഭക്ഷണവും ബ്രഡ് പഴം തുടങ്ങിയ എല്ലാം കണ്ടിക്കൊണ്ടാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ച് എല്ലാ പിന്തിരിപ്പന്മാരും കടലാസ് പുരികളാണ്. കേവലം ഈ നൂലുണ്ട കൊണ്ടും ഈ പ്ലാസ്റ്റിക് പൈപ്പുകൾ കൊണ്ടും ഈ ഭരണകൂടത്തെ കഴിഞ്ഞ 6 മണിക്കൂറുകളായി ഞങ്ങൾ പിടിച്ചിരുത്തുകയായിരുന്നു. ഇത് തെളിയിക്കുന്നത് എല്ലാ പിന്തിരിപ്പന്മാരും കടലാസ് പുരികളാണ്. അങ്ങനെയാണ് പറയുന്നത്. തീർച്ചയായും ജനങ്ങളുടെ യുദ്ധത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഞങ്ങൾ സംരക്ഷണം വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ജനങ്ങൾ നിങ്ങൾ അറിയിക്കണം എന്നുള്ള വിഷയം ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത് നൂലുണ്ടയും ഇത് പ്ലാസ്റ്റിക് പൈപ്പുകൾ മാത്രമാണ്, സെല്ലോ ടാപ്പിൽ വെച്ച് കുറെ വയറുകൾ മാത്രമാണ്. ഒരു സാധനമില്ല അടിക്കോ പോലും. നിങ്ങൾ ആദ്യം നിങ്ങളെ ജനങ്ങളോട് നിങ്ങളുടെ പത്രങ്ങളോട് ഞങ്ങളുടെ വാർത്തകൾ ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ ഇത് പൊട്ടില്ല.